ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാനാനസ് വ്ളോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അണ്ടർ 599 വരുന്ന കുറച്ച് കുർത്തി സെറ്റ്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു മീഷോ എന്നുള്ള ആ ഒരു കുർത്തി സെറ്റ്സ്. അപ്പൊ ഞാൻ ഇന്ന് എഗെയിൻ നമ്മള് 599 താഴെ വരുന്ന കുറച്ച് കുർത്തി സെറ്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന്റെ കൂടെ ഞാൻ ഒരു സംഭവം കൂടി കാണിച്ചു തരുന്നുണ്ട്. എന്താ വെച്ചാല്, ഇപ്പോഴത്തെ ഒരു ഗേൾസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന ആ ഒരു വൂളൻ മെറ്റീരിയലിൽ വരുന്ന ഒരു ഡ്രസ്സ്, ഒരു വെസ്റ്റേൺ ഡ്രസ് ആണ്, ഒരു കുർത്തി ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സംഭവമാണ്. എന്തായാലും ഞാൻ അതുകൂടി കാണിക്കുന്നുണ്ട്. അത് ഞാനിങ്ങനെ കുർത്തി സെറ്റ്സ് ട്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എന്റെ കണ്ണിൽ പെട്ടതായിരുന്നു. സോ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വാങ്ങിച്ചു നോക്കി. ഇവിടെ ഞാൻ കാണിച്ചു തരുന്നതൊക്കെ തന്നെ എല്ലാം ഓപ്പൺ ചെയ്ത് സ്റ്റൈൽ ചെയ്ത് നോക്കി കഴിഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ആ ഒരു ഡ്രസ്സും അടിപൊളിയാണ്, നിങ്ങളോട് മസ്റ്റ് ട്രൈ പറയുന്ന ഒരു ഡ്രസ് ആയിരിക്കും. അതും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ആ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത്. അടിപൊളി വർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. എന്തായാലും ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ എപ്പോ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോ അപ്പായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൽ ഞാൻ റീൽസ് ആയിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ എന്താ പറയാ കോണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഞാനിവിടെ കാണിക്കുന്ന ഡ്രസ്സിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഓരോ ഡ്രസ്സായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഫസ്റ്റ് കാണിച്ചു തരുന്നത് ഞാൻ പിക്ചറിൽ കണ്ടിട്ട് കണ്ടതിൽ കൂടുതൽ എനിക്ക് കയ്യിൽ കിട്ടി അത് സ്റ്റൈൽ ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടമായിട്ടുള്ള ഈ ഒരു കുർത്തി സെറ്റാണ് ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് വന്നിട്ട് ഒരു വൈറ്റില് എംബ്രോയിഡറി വർക്ക് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ബ്ലൂ, ഒരു മസ്റ്റാർഡ് യെല്ലോ, ഒരു ബ്ലൂ, അതേപോലെ തന്നെ ഒരു ഇതൊരു സ്കൈ ബ്ലൂ, ലൈറ്റ് സ്കൈ ബ്ലൂ ആ ഒരു ടച്ച് വരുന്ന, അങ്ങനെ ആ ഒരു ഷെയ്ഡിൽ വരുന്ന എംബ്രോയിഡറി വർക്ക് ഒക്കെ ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ഇതിന്റെ സ്ലീവ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. സ്ലീവിലും ഇങ്ങനെ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോസ് എല്ലാ ഡ്രസ്സും കാണിച്ചു തരുന്ന സമയത്ത് സ്ക്രീനിൽ സൈഡിൽ കൊടുക്കാം, ഞാൻ ഇട്ടിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് വീഡിയോ സൈഡിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് എങ്ങനെയാണ് അത് ഇട്ടിട്ട് എങ്ങനെയാണ് വരണം എന്നൊക്കെ കറക്റ്റ് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ എംബ്രോയിഡറി വർക്കും സ്ലീവിൽ വരുന്നുണ്ട്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഫോൾഡ് ചെയ്ത പോലെയൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റിംഗ് ആണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ലുക്ക് കിട്ടുന്ന ഒരു ഫിറ്റിംഗ് ആണ്. ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഫിറ്റിംഗ് ആണ്. അതിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. പിന്നെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഒരു സ്ലിറ്റ് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് താഴോട്ടേക്കായിട്ടൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു എൻഡിലേക്ക് എന്നിട്ട് ചെറുതായിട്ട് നല്ല നീറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനെല്ലാ ഭാഗവും ഭയങ്കര നീറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് കുറച്ച് സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കറിയാം വൈറ്റ് കളേഴ്സിൽ വരുന്നതൊക്കെ അത്യാവശ്യം സീത്രൂ ആയിരിക്കും. നമ്മൾ എന്തായാലും ഒരു ഇന്നർ ഉള്ളിൽ ഇട്ട് കൊടുക്കണം. ആ ഒരു ഇതുണ്ട് കേട്ടോ. അത് വൈറ്റ് ഡ്രസ്സ് അധികവും അങ്ങനെയാണല്ലോ വരാം. ഓക്കെ, പിന്നെ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഈ ഒരു പാന്റിന് നമ്മുടെ സ്ലീവിന്റെ പോലെ തന്നെ സൈക്കിളായിട്ട് ഈ ഒരു എംബ്രോയിഡറി വർക്ക് എൻഡ് വരെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് പാന്റ്. പാന്റിന്റെ ഫിറ്റിംഗ് ആണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾക്ക് പിന്നെ ആ ഒരു പിക്ചറിൽ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സെറ്റ്. നിങ്ങളോട് മസ്റ്റ് ട്രൈ പറയുന്ന ഒരു സെറ്റാണ്. അടിപൊളിയാണ്. പിക്ചറിൽ കണ്ടതിലും എനിക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സെറ്റാണ്. സോ ഞാൻ പ്രൈസ് പറയുന്നില്ല. എല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ 599 താഴെയാണ്. ഇതിലൊന്ന് മാത്രം ഒരു 450 വരുന്നുണ്ട്. ബാക്കിയൊക്കെ തന്നെ 500 സംതിങ് ആണ് എല്ലാത്തിന്റെയും പ്രൈസ് വരുന്നത്. ഇത് 550 അങ്ങനെ എന്തോ ആണ് പ്രൈസ് വരുന്നത്. 599 അടുത്തേക്കൊന്നും വരുന്നില്ല കേട്ടോ. അതിന്റെ കുറച്ച് താഴോട്ട്, ആ ഒരു 500 കുറച്ച് മേലോട്ട് ആ ഒരു പ്രൈസിലാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XXL ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു XXL എനിക്ക് നല്ല എന്റെ കറക്റ്റ് എനിക്ക് വേണ്ട ഫിറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. എന്റെ നോർമൽ സൈസ് വന്നിട്ട് XL ആണ്. പക്ഷെ ഞാൻ ഇത് എടുത്തിട്ടുള്ളത് XXL ആണ്. അതെനിക്ക് വേണ്ട ഒരു ഫിറ്റിംഗിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളെ സൈസിലും ഒന്ന് കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം.
അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, അതായിരിക്കും കുറച്ചുകൂടി ഭംഗി കാണാൻ വേണ്ടിട്ടോ. സോ ഫസ്റ്റ് ഇത് ഡ്രസ് വന്നിട്ട് ഇതാണ്. അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചുതരാം വേണ്ടിട്ട് പോകുന്നത് ഈ ഒരു സെറ്റ് ആണ്. ഇത് വന്നിട്ട് ഒരു പേർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കുർത്തി സെറ്റ് ആണ്. ഇതിന്റെ പാന്റ് വന്നിട്ട് പലോസോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതും സ്റ്റൈലിംഗ് വീഡിയോ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എങ്ങനെയാണ് ഇതിന്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഇതിന്റെ നെക്ക് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു വി നെക്ക്, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനത്തെ ടൈപ്പിലുള്ള ഒരു വി നെക്കാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് വന്നിട്ട് സ്ലീവും എൻഡിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ത്രീ ഫോർത്ത് സ്ലീവ് അല്ലാതെ കുറച്ച് നീറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ബാക്കിയൊക്കെ കംപ്ലീറ്റ് പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ, നല്ല സുഖമുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ ക്ലോസ് ഷോട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലാകുന്ന ഒരു തിക്കായിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. സെയിം മെറ്റീരിയൽ ആണ് പാൻറും വന്നിട്ടുള്ളത്. എലാസ്റ്റിക് ടൈപ്പിൽ വന്നിട്ടുള്ള ഇതാ, ഇങ്ങനത്തെ എലാസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ള പാൻ്റ് ആണ്. പാൻറ് കുറച്ച് ഇങ്ങനെ കുറച്ച് വിഡ്ത്ത് വരുന്നുണ്ട് പാൻറിന്. ഞാൻ പറഞ്ഞല്ലോ ഒരു പലോസ ടൈപ്പിൽ കുറച്ച് വിഡ്ത്ത് ആയിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു പാൻ്റ് ആണ്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു സിഗരറ്റ് ഫിറ്റ് ഒന്നല്ല, ഒരു സിഗരറ്റ് ഫിറ്റിന്റെ ആ ഒരു വിഡ്ത്ത് ഉണ്ടല്ലോ അതല്ല, അത്യാവശ്യം കുറച്ച് വിഡ്ത്ത് വരുന്നുണ്ട് പാൻറിന്. ഓക്കെ, അങ്ങനത്തെ ടൈപ്പിലുള്ള ഒരു കുർത്തി സെറ്റ് ആണ്. അടുത്തത് പ്ലെയിൻ ആണ്. ഇതിന്റെ വേറെയും കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ അടുത്ത സെറ്റ്. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് പറയണം, പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ പറയുന്നില്ല. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് എക്സൽ ആണ്. എക്സൽ എനിക്ക് എന്റെ നോർമൽ സൈസ് എക്സൽ ആണ്, അതെന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ സൈസ് ഏതാണോ ആ ഒരു സൈസ് തന്നെ എടുത്താൽ മതി, കൂട്ടിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ അടുത്ത സെറ്റ്. അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചു കാണിച്ചുതരാൻ വേണ്ടിട്ട് പോകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ സ്റ്റൈലിംഗ് വീഡിയോ ഒക്കെ കഴിഞ്ഞതിനോട് തന്നെ ഇങ്ങനെ മറച്ചിരുന്നുള്ളത്. ഇതിന് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു വൂളൻ മെറ്റീരിയലിൽ വരുന്ന ഒരു തണുപ്പിനിടുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, നമ്മൾ സ്വെറ്റ് ഷർട്ടോ ഒക്കെ ഉണ്ടാവല്ലോ ആ ഒരു മെറ്റീരിയലിൽ, ആ ഒരു വൂളൻ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിട്ട് കാണാൻ വേണ്ടിയിട്ട് സ്റ്റൈലിംഗ് വീഡിയോ സൈഡിൽ കൊടുക്കാം. നല്ല ഭംഗിയുണ്ട്, മസ്റ്റ് ട്രൈ ആണ്. ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാണ്, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളിയാണ്, ഫുൾ സ്ലീവ് ഒക്കെ എന്ത് ഭംഗിയാ അറിയോ. കറക്റ്റ് ആ ഒരു ഫിറ്റിംഗ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സൈസ് പറയുന്നില്ല, സോറി, ഇത് ഫ്രീ സൈസ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു, അത് ഫ്രീ സൈസ് ആണ് വന്നിട്ടുള്ളത്, വേറെ സൈസസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഫ്രീ സൈസ് ആണ് വന്നിട്ടുള്ളത്. ആ ഒരു ഫ്രീ സൈസ് എനിക്ക് പേടിയുണ്ടായിരുന്നു, ഫ്രീ സൈസ് ആണെങ്കിലും എനിക്ക് പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് കറക്റ്റ് നല്ലൊരു ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. എന്റെ സൈസ് പറഞ്ഞല്ലോ എക്സൽ ഡബിൾ എക്സൽ, ഇങ്ങനെ ഇങ്ങനെ മാറി മാറി എടുക്കാറുണ്ട് ഓരോ ഡ്രസ്സ് വെച്ചിട്ട്. സോ എനിക്കിത് ഫ്രീ സൈസ് ഓക്കെ ആണ്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. വേറെ സൈസസ് ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തായാലും ഫ്രീ സൈസ് ആണ് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. നോക്കി നോക്കൂ കേട്ടോ, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും, വേറെയും സൈസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാമല്ലോ. ഇതൊരു അടിപൊളി സംഭവമാണ്, മസ്റ്റ് ട്രൈ ആണ്. ഇതിന്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ സ്ലിറ്റ് വരുന്നുണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്, പോക്കറ്റ് വരുന്നുണ്ട്, അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. പിന്നെ പോക്കറ്റ് വരുന്നുണ്ട്, അത്യാവശ്യം ലെങ്ത് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ. ഒരു ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ഒരു ഡ്രസ്സ് അടിപൊളിയാണ്. സോ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഒരു വൂളൻ മെറ്റീരിയൽ ആണെങ്കിൽ കൂടിയും എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നില്ല. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ്, നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ്. അപ്പൊ ഞാൻ ഇനി അടുത്തത് കാണിച്ചുതരാം, മസ്റ്റ് ട്രൈ ആണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഇതിന് 500 സംതിങ് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്, 590 അങ്ങനെ എന്തോ പ്രൈസ് വരുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കും. അപ്പൊ ഞാൻ ഇനി അടുത്തത് കാണിച്ചുതരാം. അടുത്തത് കാണിച്ചുതരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തി സെറ്റ് ആണ് അടുത്തത് കാണിച്ചുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല ചുരുണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ, കാരണം പെട്ടെന്ന് ചുരുളുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്, പക്ഷെ ഒരു യെസ് കോട്ടൺ മെറ്റീരിയൽ ആണ്, പക്ഷെ ഇങ്ങനെ കുഴഞ്ഞിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ അല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ലൊരു മെറ്റീരിയൽ ആണ്, നല്ലൊരു ഡ്രസ്സാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. ഇതിന്റെ വേറെയും കുറച്ച് കളർ ഷെയ്ഡ്സ് ഉണ്ട്, ഒരു 3-4 ഉണ്ട് തോന്നുന്നു, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു യെസ് മെറൂൺ ഷെയ്ഡാണ് ഇത് വന്നിട്ടുള്ളത്, നല്ലൊരു ഷെയ്ഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിടാം. ഇതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ട് ഇതിന്റെ നെക്ക് വന്നിട്ട് കണ്ടില്ല, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരു നെക്കാണ്, സെയിം ഈ ഒരു ഡിസൈൻ തന്നെ നമ്മളെ സ്ലീവിലും വന്നിട്ട്. സ്ലീവ് വന്നിട്ട് ഇങ്ങനെ അടിയിലേക്ക് ലൂസ് ആയിട്ടുള്ള നമ്മളെ പാകിസ്ഥാനി സ്യൂട്ട്സ് ഒരു സെറ്റ് പോലാണ് കേട്ടോ ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത്. എൻഡിലേക്ക് സ്ലീവിന്റെ എൻഡിലേക്ക് കുറച്ച് ലൂസ് ആയിട്ട് ഒരു ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത്. എൻഡിൽ ഇതാ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഓക്കെ,
പിന്നെ ഇതിന്റെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട് താഴെ വരെ. പിന്നെ ചെറുതായിട്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിലാണ് ഇത് വന്നിട്ടുള്ളത്. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഫ്രണ്ടില് ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ഫ്രണ്ടിലേക്കും വന്നിട്ടുണ്ട്. ബാക്കിൽ കുറച്ച് ഇറങ്ങിയിട്ട് നോർമലായിട്ട് സാധാ ആ ഒരു ഡിസൈൻ ഒന്നുമില്ല, നോർമലായിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിലും കൂടി ആ ഒരു സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ യെസ് പാൻറിന്റെ എൻഡിൽ വന്നിട്ടുണ്ടോ വിചാരിച്ചു, പക്ഷെ പാൻറിന്റെ എൻഡിൽ വന്നിട്ടില്ല. നോർമൽ ഒരു സിഗരറ്റ് ഫിറ്റിംഗിൽ വരുന്ന ഒരു പാൻ്റ് ആണ്. പലോസോ എന്നല്ല, സിഗരറ്റ് ഫിറ്റിംഗിൽ വരുന്ന ഒരു ആംഗിൾ ലെങ്ത്തിൽ വരുന്ന ഒരു പാൻ്റ് ആണ്. സോ ഇതാണ് നമ്മൾ അടുത്തത് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. ഇതിന് സൈസ് വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എക്സെൽ ആണ് കേട്ടോ. എക്സെൽ എനിക്ക് കറക്റ്റ് ഒരു ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഓക്കെ ആണ് ആ ഒരു എനിക്ക് വേണ്ട ഒരു ഫിറ്റിൽ എന്നാണ് എക്സെൽ എന്നാണ് കിട്ടിയിട്ട്. എക്സെല്ലിന്റെ നോർമൽ സൈസാണ്, ആ ഒരു കറക്റ്റ് ഫിറ്റിലാണ്. എന്റെ നോർമൽ സൈസാണ് എക്സെല്. ആ ഒരു എക്സെൽ എന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്കത് കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ്. ഓക്കെ, ഇതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ഇതിന്റെ ഒരു കറക്റ്റ് ഒരു മെറ്റീരിയൽ ഇത് നമുക്ക് മനസ്സിലാവുക കേട്ടോ. വാഷ് ചെയ്താലായിരിക്കും കുറച്ചുകൂടി നന്നാവാൻ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കണ്ടിട്ട് ഫുൾ പ്ലെയിൻ ആണ്. ഒരു ഒരു ഇങ്ങനെ ഭയങ്കര ഗ്ലൈസിംഗ് ഉള്ള ഒരു കോട്ടൺ മെറ്റീരിയലല്ലേ ആ ഒരു ഇതിൻ്റെ. നമുക്ക് എന്തായാലും വാഷ് ചെയ്താൽ കളർ ഇളകും, അത് ഷുവറാണ്. പക്ഷെ ഇങ്ങനെ ഫുൾ കളർ പോകുന്നൊന്നും തോന്നില്ല. ഓക്കെ, അപ്പം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ഒരു പ്രൈസിന് വർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ട്രൈ ചെയ്ത് നോക്കാം, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ഇതാണ് നമ്മൾ അടുത്ത ഡ്രസ്സ്. അപ്പം ഞാൻ അടുത്തത് കാണിച്ചു. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചിടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഇതേതാ ഒരു മസ്റ്റാർഡ് ഗ്രീനോ മസ്റ്റാർഡ് യെല്ലോ പറയുന്ന പോലെ മസ്റ്റാർഡ് ഗ്രീൻ എന്ന് പറയാം. യെസ്, ഈ ഒരു ഗ്രീനിൽ വന്നിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് കാണിച്ചു തരുന്നത്. വിത്ത് ഒരു വൈറ്റ് ഫ്ലവറിൻ്റെതായി ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പോലത്തെ ഒരു ബ്ലാക്ക് നമ്മൾ ട്രൈ ചെയ്തിട്ട് ഞാൻ ഏതോ ഒരു ഹോൾ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരു ഓർമ്മ എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. യെസ്, ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. സോ ഇത് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിടാം എന്നിട്ട് പറയാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട് ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഇവിടെ ഒരു വീ കട്ടിങ് പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, റൗണ്ടിൽ ജസ്റ്റ് സെൻറ്ററിൽ ഒരു വീ കട്ടിങ്, നോർമൽ 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. എൻ്റെ ഈ ഒരു സെയിം ഡിസൈൻ വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ പിക്ചറിൽ കണ്ട സമയത്ത് ഈ ഒരു വർക്കൊക്കെ വേറൊരു കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു വർക്കായിട്ടാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് കുഴപ്പമുണ്ട്, നല്ല ആ ഒരു പ്രൈസിന് ഓക്കെയാണ്, വർത്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പക്ഷെ അത് പിക്ചറിൽ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ ഇതിനെക്കാട്ടിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ്. ഓക്കെ, സ്ലീവ് ഞാൻ പറഞ്ഞു. പിന്നെ രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. സോ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, എലാസ്റ്റിക് ടൈപ്പിൽ വരുന്ന പാൻറ്. ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, ബാക്കിലാണ് എലാസ്റ്റിക് വന്നിട്ടുള്ളത്. ഈ ഒരു പാൻറ്റിന്റെ എൻഡിലും സെയിം ഈ ഒരു വർക്ക് ഉണ്ട്, നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു പാൻറ്റിന്റെ ഫിറ്റിംഗ് വന്നിട്ട് സിഗരറ്റ് ഫിറ്റും അല്ല എന്നാൽ ഒരു സ്ട്രെയിറ്റ് ഫിറ്റും അല്ല, രണ്ടിൻ്റെയും നടുവിലായിട്ടാണ് ഈ ഒരു സെൻറ്ററായിട്ടാണ് ഈ ഒരു ഫിറ്റിംഗ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് എക്സെൽ ആണ്. എക്സെൽ എനിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൈസിലും ഒന്ന് കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഡബിൾ എക്സെൽ ആയിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഓക്കെ, ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡബിൾ എക്സെൽ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, നിങ്ങളെ സൈസിൽ നിന്നും ഒന്ന് കൂട്ടിയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക. എനിക്ക് ഡബിൾ എക്സെൽ ആയിരിക്കും ബെറ്റർ. സോ ഇതാണ് നമ്മൾ അടുത്തത് ട്രൈ ചെയ്തിട്ടുള്ളത്. സോ ഇതും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ള ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇത്രയുള്ളൂ ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, ഞാൻ ട്രൈ ചെയ്തതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ എപ്പോൾ വീഡിയോസ് തരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഉറപ്പായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.